ഹലോ 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 ഹലോ, ചിന്നോ, ഒന്ന് ചിരിച്ചിട്ട് പോയിക്കൂടെ. ഹലോ, ഹായ്, എല്ലാവർക്കും സുഖാണോ? വീഡിയോയിലേക്ക് വാ, ഒന്ന് ചിരിച്ചിട്ട് പോയിക്കൂടെ. ഒന്ന് ചിരിക്കണ്ട, ചിരിക്കണ്ട, കൊള്ള, ഒരു പാട്ടിടൂ. ഈ ചിത്രത്തിന്റെ ഈ ഭാഗത്തെ നോക്കൂ, ഇതിനാണ് കോഡ് പീസ് എന്ന് പറയുന്നത്. 16 നൂറ്റാണ്ടിൽ പുരുഷന്മാരുടെ പാന്റിന്റെ മുന്നിൽ സംരക്ഷണത്തിനും മറവിനും വേണ്ടി വെച്ചിരുന്ന ഒരു തുണിയുടെയോ, എന്നാൽ പിന്നീട് ഇതൊരു ട്രെൻഡിംഗ് ആയി മാറുകയും ഇതിന്റെ വലിപ്പം പൗരുഷത്തിന്റെ അടയാളമാവുകയും ചെയ്തു. പല ചക്രവർത്തിമാരും വലിയ കോഡ് പീസുകൾ പാന്റിൽ തുന്നിച്ചേർക്കാനും മുത്തുകളൊക്കെ പിടിപ്പിച്ച് വെറൈറ്റി കൊണ്ടുവരാനും വരെ ശ്രമിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അയ്യോ, ഫാഷൻ ഇത് കണ്ടാ ചെത്തിക്കളയാൻ തോന്നുന്നു. എന്റെ പൊന്നെ ഇങ്ങനെ പഠിക്കല്ലേ, ഡേഞ്ചറാണ്. എനിക്ക് ഇങ്ങനെ ശീലം. അയ്യോ, പേടിക്കുന്നോ? ഞാൻ അത്ര വലിയ കൂടിയൊന്നുമല്ല. തല വെട്ടിക്കല്ലേ, ഞാൻ ആ മീശയൊന്ന് എണ്ണി തീർക്കട്ടെ. ഒരു ഫോട്ടോ കിട്ടോ, കക്കൂസിൽ ഒട്ടിച്ചു വെക്കാനാണ്. അമ്പോ, അയ്യോ, പേടിക്കുന്നോ? ഞാൻ അത്ര വലിയ കൂടിയൊന്നുമല്ല. എനിക്കെന്ത് പേടി? എന്നാടാ തക്കടുവേ. അയ്യോ, തലയിൽ നൂഡിൽസ്. ചുണ്ടൊക്കെ ഇട്ടാനാ കളറ്. അയ്യോ, സീനാണേ. എന്റെ ചിരിയിലുണ്ടല്ല. ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് വീഡിയോ ചെയ്യണില്ല. നിങ്ങളെ മൊബൈലിലല്ല വീഡിയോ ചെയ്യണത്. എന്റെ ഞാൻ പണം കൊടുത്തു വാങ്ങിച്ച എന്റെ മൊബൈലിലാണ് ഞാൻ വീഡിയോ ചെയ്യണത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടാൽ, ഇല്ലാത്തവരാരും കാണണ്ട. അത്രേ ഉള്ളൂ. എന്താ ചേട്ടാ പ്രശ്നം? ഓക്കെ, ചേട്ടൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ കാണേണ്ടി വരുന്നത് ഞങ്ങള് റീചാർജ് ചെയ്ത് ഞങ്ങളുടെ ഫോണിലാണെന്ന് ഓർക്കുമ്പോഴാ. അയ്യോ അയ്യോ, ചേട്ടനെ ഞാൻ നോക്കട്ടെ. വെയിറ്റ് ചെയ്യേ, എന്റെ ഫോണില് മേലെ തന്റെ മോന്ത വന്നു പോയത് കള്ളക്കളവ. പ്രേമിച്ച പെണ്ണിനോ സർക്കാർ ജോലിയാണ് വേണ്ടത്. സർക്കാർ ജോലിയായി ചെന്ന് കഴിഞ്ഞപ്പോ പെണ്ണ് പറഞ്ഞു ബെസ്റ്റിയാണ് മുഖ്യമെന്ന്. എന്നാടാ മോനെ, എന്ത് ചെയ്യണമെന്നറിയാൻ മേലാത്ത അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞപ്പോ പിന്നെ ആരൊക്കെ അനാവശ്യമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കമ്പനിക്കാരൻ കൊണ്ടുവന്ന് ഒരു പൊതി തന്നു. ഒന്നാലോചിച്ച് നോക്കുവാണെങ്കില് ഒന്നും ആലോചിക്കാതെ ഇരിക്കുന്നത് നല്ലത്. പൊതി തുറന്നു നോക്കിയപ്പോ എന്റെ കണ്ണി ചിമ്മി. എന്താ കുഞ്ഞ വയ്യേ? അതിൽ നിന്നൊരു ഷോട്ട് വലിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ഇങ്ങനെയൊന്നും അല്ലടേ ഇത്. എല്ലാ ബെസ്റ്റുകളും തപ്പിപ്പിടിച്ച് കഴിവില്ലെന്ന് കരുതി ഒരുമാതിരി കഴിവിറത്തരം കാണിക്കരുത്. ഹലോ, ജീവിതം പട്ടിനാക്കിയെന്ന് കേട്ടിട്ടുള്ളൂ, പക്ഷെ ഞാനത് നേരിട്ട് കണ്ടു. ഇനി ഈ പട്ടിയുടെ വായിൽ നിന്നൊക്കെ എന്തൊക്കെ കിട്ടുമെന്ന് അറിയാവോ? വാത് കൂടി കാണാം. സന്തോഷായില്ലേ? നമ്മള് നായ സ്നേഹമൊക്കെ ഉള്ള ഒരാളാണ് എന്ന് കരുതി ഇമാര് നക്കളൊക്കെ നോക്കി കഴിഞ്ഞാല്. നീ എന്തിനാടാ ജീവിക്കുന്നത്? പോയി മരിക്കടാ. എന്നല്ലല്ലോ പിത്തവോ, എങ്ങനെ മലയാളത്തിൽ തുടരാൻ ഒന്നമർത്തുക. നാ പിള്ളക വെങ്കിടേ സൂടക്ക പോത്തുണ്ടവോ കാനക പോത്തുണ്ടവോ. ചെവിയിലും ചുണ്ണിയിലും അല്ല എല്ലായിടത്തും തൂക്കിയിട്ടുണ്ട്. അതെന്താടാ അവിടെ തൂങ്ങി കിടക്കുന്നത്? ഇതിന്റെ ഇടയ്ക്ക് അതൊരു കൊഞ്ച് തൂങ്ങി കിടക്കണ്ടല്ലോടാ. അത് മീൻ തന്നെ അല്ലടാ. ഇന്ന് മീനാണെങ്കിൽ നാളെ അവൻ കണ്ടീപ്പീനെ വെച്ച് കടുപ്പിക്കും.
പിന്നെ സുഖവാ. ഇത് കണ്ടിട്ട് എനിക്ക് നടന്ന് പൂച്ച കണ്ട നിന്റെ ഉള്ള മീനും കടിച്ചോണ്ടോ കേട്ടോ. സോറി സോറി. നൂർജഹാൻ കണ്ടു ബാലാജി മൂഞ്ചി. ബാലാജി വാ നോക്ക്. എന്തോ ഉണ്ടോ അവിടെ? ആര് പടച്ച് വിടുന്നടാ ഇതൊക്കെ. പിന്നീട് എന്ത് ഗുണവധികാരം? ആ ബൈക്കിന്റെ സ്റ്റാൻഡ് ഇടത്താണോ വലത്താണോ അതോ ഇത് മിറർ ഇമേജ് ആണോ? ബൈക്ക് ആയതുകൊണ്ടാണോടാ, കാറാണെങ്കിൽ നീ എഴയോ അവിടെ കിടന്ന് വിടല്ലേ. ഇത്രയും വലിയൊരു സീനില് കത്തിക്ക് എറിഞ്ഞു കുത്തി. എന്തൊരു സീനല്ലേ അത്. പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോ മൽ കത്തിക്ക് കുത്തിയിട്ട് വില്ലൻ ചിരിച്ചോണ്ടിരിക്കുന്നു. ഇജ്ജാതി സീൻ. സത്യം പറയണം, ഇതിൽ നിങ്ങൾ ആരെയായിരിക്കും രക്ഷപ്പെടുത്താൻ പോകുന്നത്? അഥവാ രക്ഷപ്പെടുത്തിയാൽ അത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ കമന്റ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം നടക്കാൻ ഒരു ചാൻസും ഇല്ല, അതുകൊണ്ട് ഞാൻ രക്ഷിക്കാനും പോകുന്നു. എന്തിനാണ് ഇതിൻ്റെ ഇടയിലൊക്കെ കമന്റ് ഇട്ടിട്ട് ഒരു കുടുംബകലഹം ഉണ്ടാക്കുന്നത്? ഈ വക കാര്യങ്ങളൊക്കെ എന്തിനാണ് നമ്മൾ ചിന്തിച്ച് വെറുതെ സമയം കളയുന്നത്? അതുകൊണ്ട് ഞാൻ രക്ഷിക്കുന്നില്ല. വീഡിയോ സ്ക്രിപ്റ്റ്. യാത്രയോ കൃപയോ ധ്യാനിപ്പിക്കുന്നു. ഈ എറണാകുളത്ത് നിന്നിലേക്ക് പോകുന്ന മരുസാഗർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിച്ചേർന്ന് നിൽക്കുന്നു. ആ കിടു അടുത്തിലൂതുന്നവൻ്റെ ആസനത്തിൽ അല്ല വേണ്ട. മറിയ മറിയേ ഒരു നിമിഷം. എന്തായത്? ഞാൻ മറിയോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ. ഇതിലൊന്നുമില്ലല്ലോ. അതെ മറിയെ, തന്നെ കാണുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകളോ വിഷയങ്ങളോ ഇല്ല. നമുക്ക് ആ ഗ്രാമങ്ങളിൽ ചെന്ന് പൊട്ടം തിരിയുന്ന സമയത്തെങ്കിലും ഒരു രക്ഷപ്പെടാൻ നോക്കണ്ട കൊച്ചേ. നമുക്ക് ആ ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. എന്നിട്ട് കുറച്ച് തീയും കൂടി ഇട്ട് ചാവട്ട് ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരി തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളികൾ തളർത്ത് പൂവിടിരിക്കും. അത് രാവിലെ എഴുന്നേറ്റിച്ച് നീ മുന്തിരി വള്ളിയാടാ. അത് രാവിലെ എഴുന്നേറ്റ് കക്കൂസി പോടാ ചെറുക്കാടാ. ക്ഷണിക്കുവാണ് എന്റെ ജീവിതത്തിലേക്ക് എന്റെ ഭാര്യ അപ്പന്റെ മരുമകളായി നമ്മുടെ കുട്ടികളുടെ അമ്മയായി. മതകോണയായിരുന്നല്ലേ. ഊക്കി തരാ, ഞാൻ എല്ലാത്തിനെയും കൂടി വട്ടത്തിൽ ഊക്കുന്നൊരു പരിപാടി ഉണ്ട്, അതിലേക്ക് ഞാൻ വൈകാണ്ട് വിളിക്കാം. അതുകൊണ്ട് എനിക്ക് കിട്ടിയ വിശ്വാസ പാരമ്പര്യം ഇനി വ്യക്തിത്വമോ ഉപേക്ഷിക്കുവാനോ തള്ളി പറയാനോ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് കുനിഞ്ഞിരിക്കും. ചേച്ചി പാടായിരുന്നു. ഇപ്പോഴത്തെ ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ അന്ധവിശ്വാസല്ലേ. ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ എനിക്ക് നഷ്ടമാകുന്നത് എന്റെ പാരമ്പര്യത്തെയും ആചാരാനുഷ്ഠാനങ്ങളും. അയ്യോ ഇതൊക്കെ ഏത് യൂണിവേഴ്സടാ. അത് നിന്നെ കൊണ്ട് എനിക്ക് തിരിച്ചു നൽകാൻ സാധിക്കില്ല. നിനക്ക് ഒരു മൊഞ്ചത്ത് ജ്ഞാനക്കാരിയെ സ്വന്തമാക്കിയെന്ന് അഭിമാനം. നിങ്ങളെ ആ സ്ഥലത്ത് തന്നെ ജീവിച്ചു ആ ചുറ്റുപാടിൽ നിന്ന് പുറത്തേക്ക് വരരുത് പ്ലീസ്. അതുകൊണ്ട് സമുദായം വിട്ട ഒരു കാര്യത്തിന് ഞാനില്ല. ബാക്കിയുള്ളത് കുലുങ്ങി കുലുങ്ങിച്ചിരിക്കണ്ട, ബാക്കിയുള്ളവർക്കുള്ള ഊക്കൊക്കെ ഞാൻ പുറകെ വരുന്നുണ്ട്. അത് റിയാക്ട് ചെയ്യണ്ട, അത് റിയാക്ട് ചെയ്ത ചില മണ്ടന്മാരിവിടെ അവിടെന്നൊക്കെ പറയും. മരം ഇരിക്കും ഓക്കെ ക്ലാസ്. ഒന്ന് മരം പറഞ്ഞത് സ്ട്രെയിറ്റ് ലൈനെ ഭാഗത്ത് ரொம்ப அழகா இருக்கு. சோ இப்படி வந்து இந்த பாப்பா வந்து நிக்க வச்சிட்டு ഇവന്റെ ഫോട്ടോ എടുപ്പ് കണ്ട് വിജയ് വരെ തലകറങ്ങി വീണ്. ഒന്ന് കണ്ടേക്കാം. എന്താടാ നീ കാണിച്ചു വെച്ചേക്കുന്നേ? കാൻഡി ക്യാം ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നു. ഇവന്റെ ക്യാമറയ്ക്കകത്ത് ഇവൻ മറ്റേ ഓപ്പോടെ ഫോണാ വെച്ചേക്കുന്നേ. എന്തോന്നടാ ഇത്? അയ്യോ തമിഴ്നാട്ടിലൊക്കെ ഇത്രയും ദാരിദ്ര്യമാണെങ്കിൽ ഞാനൊരു ക്യാമറ നോക്കി അങ്ങോട്ട് ഇറങ്ങാൻ പോവാ.
அண்ட் இப்ப பாத்தீங்கன்னா நம்மளோட சினாரியோவே பீச் பிளஸ் வந்து இந்த கல்லு தான் ஓகேங்களா. சோ நம்ம இப்ப எங்க இருக்கோம்னா ப்ளூ பிளாக் பீச்ல தான் இருக்கிறோம். சோ மாடல் பிரைடர் வந்து அங்க இருக்காங்க. நீட்டா வந்து ஒரு பிக் எடுக்க போறோம். കാണുന്നതിന് മുമ്പ് ഇച്ചിരി ശ്വാസം എടുത്തേക്കാം. കാക്ക എന്നെ കളിച്ചത് വെച്ചിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണമൊക്കെ കൊള്ളാം, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എന്നാ പറയാണ്, ഇമാർക്ക് ഇതൊക്കെ മതി കേട്ടോ. ഇമാർക്ക് ഇതൊക്കെ ആണ് ഞാൻ സന്തോഷ. ആ ശരി അണ്ണാ. ഇത് മറ്റേ ആട് ചൂവിനകത്തുള്ള മറ്റേ പുള്ളിക്കാരന്റെ എക്സ്പ്രഷൻ പോലെ ഉണ്ട്. എന്തുവാടാ? നമുക്ക് നമ്മുടെ അവസാനത്തെ വീടേക്ക് പോവാം. ആർദ്ര അജയകുമാർ എന്നാണ് പേര്. ആർദ്രയുടെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ്. സൗണ്ട് കുറവായിട്ട് എനിക്ക് തോന്നി. എനിവേ എനിക്ക് പാടാൻ അറിയത്തില്ല വലുതായിട്ടെങ്കിലും. ഇത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനുണ്ട്. സോ ബൈ ഫോർ നൗ.